പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി യു ഡി എഫ്. ഈ മാസം 19 യു ഡി എഫ് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിൽ 5,300+ വിദ്യാർത്ഥികൾ ഇപ്പോഴും സീറ്റുകൾ ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ MLA പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം എന്തുകൊണ്ട് സർക്കാർ നിഷേധിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ ഇത് UDFന്റെ എല്ലാ ആളുകളും ഉണ്ട്, ഞങ്ങളുടെ ജില്ലാ നേതാക്കളുണ്ട്, ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഞങ്ങൾ ഈ വരുന്ന 19 ഉച്ചയ്ക്ക് ശേഷം മുതൽ DD ഓഫീസിന് മുന്നിൽ ഈ ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സമരം നയിക്കാൻ പോവുക. ജില്ലയിലെ UDF അതിന് നേതൃത്വം കൊടുക്കും. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ വനിതാ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്.